എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്ക് ഒരു ടീ ടേൺ. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. സംസ്ഥാനത്ത് വീണ്ടും പ്രതിദിന കോവിഡ് കണക്ക് 2000 കടന്നു. രോഗം സ്ഥിരീകരിച്ച 2872 പേരിൽ 1964 സമ്പർക്കത്തിലൂടെ 15 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 218. മന്ത്രി കെ ടി ജലീലിനെതിരെ കേന്ദ്ര ആഭ്യന്തര ധനവകുപ്പുകളുടെ അന്വേഷണം. അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചത് അന്വേഷിക്കും. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചോ എന്നും പരിശോധിക്കും. സ്വാഗതം ചെയ്ത് മന്ത്രി കെ ടി ജലീൽ. ഏതന്വേഷണവും നേരിടാൻ തയ്യാറെന്നും മന്ത്രി. തിരുവനന്തപുരം വിമാനത്താവള വിഷയത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി വിവരാവകാശ രേഖ. ലേല നടപടികൾക്ക് കേരളം സഹായം തേടിയത് അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള കമ്പനിയിൽ നിന്ന്. കരുണദാനിയുടെ ഭാര്യ പാർട്ണറായ സ്ഥാപനത്തെ സമീപിച്ചത് KSIDC. ഫീസ് ഇനത്തിൽ സിറിൽ അമർചന്ദ് മംഗൾദാസ് കമ്പനിക്ക് നൽകിയത് 55 ലക്ഷം രൂപയിലധികം. ആരോപണം തള്ളി KSIDC. സർക്കാരും അദാനിയും ഒത്തുകളിച്ചെന്ന് പ്രതിപക്ഷം. സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകിയത് അദാനി ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുള്ള സ്ഥാപനമെന്ന വാർത്ത ആശങ്കയുളവാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംയുക്ത പ്രമേയ അവതരണത്തിൽ നിന്ന് പിന്മാറാൻ UDFൽ ആലോചന. ലൈഫ് പദ്ധതിയിൽ സർക്കാർ ഉടൻ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. CEO UV ജോസ് ഉൾപ്പെടെ 3 ഉന്നത ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി വിളിച്ചുവരുത്തി. വിവാദങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനം. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാർ രേഖകൾക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് നൽകി. പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെ ഹാജരാക്കണമെന്ന് തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച നോട്ടീസിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. എം ശിവശങ്കറിന്റെ ഇടപെടൽ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ. സംസ്ഥാനത്തെ ക്വാറന്റൈൻ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി. ഇനി സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരും ക്വാറന്റൈനിൽ പോകേണ്ടതില്ല. ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവർക്കാണ് ക്വാറന്റൈൻ. പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ലോ റിസ്ക് വിഭാഗത്തിലുള്ളവർ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. കൂട്ടം കൂടുകയോ വിവാഹങ്ങൾ പോലുള്ള ഒത്തുചേരലുകളിൽ പങ്കാളിയാവുകയോ ചെയ്യരുതെന്നും പുതുക്കിയ മാർഗനിർദ്ദേശം. 5 ഉത്രാവധക്കേസിൽ അറസ്റ്റിലായ സൂരജിന്റെ അമ്മയെയും സഹോദരിയെയും റിമാൻഡ് ചെയ്തു. റിമാൻഡ് കാലാവധി 14 ദിവസം. ഗാർഹിക പീഡനം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. ഓണക്കിറ്റിലെ ഗുണനിലവാരമില്ലാത്ത ശർക്കര തിരിച്ചയക്കാൻ തീരുമാനിച്ച സപ്ലൈകോ. ശർക്കരയ്ക്ക് പകരം 1.5 കിലോ പഞ്ചസാര അധികമായി നൽകും. ശർക്കരയിൽ കൃത്രിമ നിറം ചേർത്തെന്ന് പരിശോധനയിൽ കണ്ടെത്തൽ. ഓക്സ്ഫോർഡ് കോവിഡ് വാക്സിൻ ഡിസംബറോടെ ജനങ്ങളിൽ എത്തിക്കുമെന്ന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത വർഷം ജൂണോടെ 68 കോടി ജനങ്ങൾക്ക് വാക്സിൻ നൽകാൻ കഴിയുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ PC നമ്പ്യാർ 24നോട്. വാക്സിന്റെ 2-3 ഘട്ടങ്ങളിലെ പരീക്ഷണം തുടങ്ങി. രാജ്യത്ത് അതിതീവ്ര കോവിഡ് വ്യാപനം. മരണസംഖ്യ 55,000 കടന്നു. 24 മണിക്കൂറിനിടെ 63,631 പുതിയ രോഗികളും 945 മരണവും. രോഗമുക്തി നിരക്ക് 74.69%. സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ച പണം ഇന്ത്യയിലും വിദേശത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് NIA. 4 പ്രതികൾ UAE. റബിൻസ്, സിദ്ദീഖുൽ അക്ബർ, അഹമ്മദ് കുട്ടി എന്നിവർക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് അയക്കാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങി. ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിലുണ്ടെന്ന് സമ്മതിച്ച പാക് സർക്കാർ. ആദ്യമായാണ് പാകിസ്ഥാൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ദാവൂദ് ഇബ്രാഹിമിന്റെ കറാച്ചിയിലെ മേൽവിലാസം പുറത്തുവിട്ടു. ഭീകരരെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ പെടാതിരിക്കാനാണ് നടപടി. ഹാഫിസ് സയ്യിദും മൌലാന മസൂദ് അസറും ഉൾപ്പെടെയുള്ള 88 ഭീകരർക്കെതിരെയും നടപടി. ദാവൂദിന്റെ ആസ്തികൾ മരവിപ്പിക്കുകയും യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. തിരുവനന്തപുരം തുമ്പയിൽ സംഘർഷത്തിൽ ഒരു മരണം. സൌത്ത് തുമ്പ സ്വദേശി മേരിയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. 2 വീട്ടുകാർ തമ്മിലുള്ള വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കരിപ്പൂർ വിമാനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. വയനാട് സ്വദേശി വലിയ പീടികയിൽ വീട്ടിൽ ഇബ്രാഹിമാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. മരണസംഖ്യ 20. ഇടുക്കി മറയൂരിൽ ആദിവാസി യുവതി വെടിയേറ്റ് മരിച്ചു. പാളപ്പെട്ടി സ്വദേശി ചന്ദ്രികയാണ് മരിച്ചത്. ചന്ദനക്കടത്ത് വിവരം പുറത്തർ പറഞ്ഞതിലുള്ള പ്രതികാരമെന്ന് പോലീസ്. സഹോദരി പുത്രനടക്കം 2 പേർ കസ്റ്റഡിയിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച മുതൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും. രാവിലെ 8:30 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ ദീപാരാധന വരെയുമാണ് പ്രവേശനം. തലേ ദിവസം ബുക്ക് ചെയ്യുന്നവർക്കാണ് പ്രവേശനം അനുവദിക്കുക. ഒരു സമയം 35 ഭക്തരിൽ കൂടുതൽ അനുവദിക്കില്ല. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിൽ സാന്റാക്രൂസിലെ ഗസ്റ്റ് ഹൌസിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന. സുശാന്തിന്റെ പാചകക്കാരനെ CBI ചോദ്യം ചെയ്തു. മുംബൈ പോലീസിന്റെ നടപടിക്രമങ്ങൾ അപൂർണമെന്ന് CBIയുടെ പ്രാഥമിക നിഗമനം. റിയ ചക്രവർത്തിക്ക് CBI ഉടൻ നോട്ടീസ് നൽകും.
കായംകുളം സിയാദ് വധ കേസ് ഉന്നത പോലീസ് സംഘവും അന്വേഷിക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി ആർ നാസർ. കോൺഗ്രസ് കൌൺസിലർ കാവിൽ നിസാമിന് കേസുമായി ബന്ധമുണ്ടെന്നും ഇയാൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും ആർ നാസർ. കേസിൽ കോൺഗ്രസ് ബന്ധം ആരോപിക്കുന്നത് CPIMന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമെന്ന് DCC പ്രസിഡന്റ് എം ലിജു. ബാബ്റി മസ്ജിദ് തകർത്ത കേസിൽ വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ അടുത്ത മാസം 30 വരെ സമയം നീട്ടി നൽകി സുപ്രീംകോടതി. ലക്നൗ CBI കോടതി ജഡ്ജി സുരേന്ദ്രകുമാർ യാദവിന്റെ ആവശ്യം ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചു. മുതിർന്ന BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, കല്യാൺ സിംഗ് എന്നിവർ പ്രതികളായ കേസിലാണ് വിചാരണ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര നിലപാട് തുടരുമെന്ന് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം. ജോസഫ് വിഭാഗം വിപ്പ് ലംഘിച്ചാൽ നിയമ നടപടി ആലോചിക്കുമെന്നും ജോസ് കെ മാണി. ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് LJD നേതാവ് ഷെയ്ഖ് പി ഹാരിസ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വില വരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടി. ഷാർജയിൽ നിന്നെത്തിയ എയർ അറേബ്യ വിമാനത്തിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. വടകര ഇരിങ്ങത്തൂർ സ്വദേശി ഹാരിസ് കസ്റ്റഡിയിൽ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പാൽ ഉത്പന്നങ്ങളുമായി മിൽമ മലബാർ മേഖല. പുതിയ ഉത്പന്നങ്ങൾ ഓണത്തിന് മുൻപ് വിപണിയിൽ ഇറക്കാൻ തീരുമാനം. പുതിയ ഉത്പന്നങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവുമായി സഹകരിച്ച്. പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായ ആളുകൾക്കായി ഇന്ന് നടത്തിയ തെരച്ചിലിൽ ആരെയും കണ്ടെത്തിയില്ല. ഭൂതക്കുഴി പ്രദേശത്തും ഗ്രാവൽ ബാങ്ക് മേഖലയിലുമാണ് തെരച്ചിൽ നടത്തിയത്. തെരച്ചിൽ ഇനി തുടരണമോ എന്ന കാര്യം നാളെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കളക്ടർ HDinesh. സംസ്ഥാനാന്തര യാത്രയ്ക്ക് പാസ് വേണ്ടെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ഇക്കാര്യം സൂചിപ്പിച്ച് ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കത്തയച്ചു. ചരക്ക് വാഹനങ്ങൾക്കും യാത്രാവാഹനങ്ങൾക്കും ബാധകമാണെന്നും കത്ത്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല. ശ്വാസകോശത്തിലെ അണുബാധയിൽ ചികിത്സ തുടരുന്നുവെന്ന് ഡൽഹി കരസേനാ ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശത്തിൽ എതിർപ്പുമായി കോൺഗ്രസ്. കോവിഡ് നിരീക്ഷണത്തിലുള്ളവർക്ക് പോസ്റ്റൽ ബാലറ്റ് നൽകാനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് വിമർശനം. സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിന് 5 പേർ മാത്രം എന്നതുൾപ്പെടെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശം. ആന്ധ്രാപ്രദേശിൽ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 10,276 പേർക്ക്. 97 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ കോവിഡ് സംഖ്യ 3,45,000 പിന്നിട്ടു. ആകെ മരണം 3,189. ആയുഷ് സെക്രട്ടറിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് DMK MP കന്നിമൊഴി. ആയുഷ് മന്ത്രിക്ക് പരാതി നൽകി. ഹിന്ദി അറിയാത്തതിന്റെ പേരിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയം സംഘടിപ്പിച്ച വെബിനാറിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡോക്ടേഴ്സിനെ ഇറക്കിവിട്ട സംഭവത്തിലാണ് പരാതി. മഹാരാഷ്ട്രയിൽ 14,492 പേർക്ക് കൂടി കോവിഡ്. ഇന്ന് മാത്രം 297 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 21,995. 671,000 കോവിഡ് കേസുകൾ. മുംബൈയിൽ മാത്രം 7,000 കോവിഡ് മരണം. ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് ചെന്നൈ MGM ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ. ജീവൻരക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ SPB ICU വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. പ്രതിദിനം 10 ലക്ഷം കോവിഡ് പരിശോധനകൾ എന്ന ലക്ഷ്യം ഇന്ത്യ മറികടന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പരിശോധനയിലെ വർധന കോവിഡ് പ്രതിരോധത്തിൽ നിർണായകമെന്നും ആരോഗ്യ മന്ത്രാലയം. നീറ്റ് പരീക്ഷ മാറ്റിവെക്കാൻ കഴിയില്ലെന്നും വിദേശ രാജ്യങ്ങളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കാനാകില്ലെന്നും മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ. വിദേശങ്ങളിൽ ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് സത്യവാങ്മൂലം. JEE പരീക്ഷ വിദേശത്ത് നടത്തുന്ന അതേ മാതൃക നീറ്റിലും നടപ്പാക്കണമെന്ന് രക്ഷിതാക്കൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. മധ്യപ്രദേശ്, തെലങ്കാന, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ആന്ധ്രാപ്രദേശ് കൈത്തറി സഹകരണ സംഘം മുൻ മേധാവി ഗുജാല ശ്രീനിവാസലുവിന്റെ വീട്ടിൽ CID റെയ്ഡ്. 3 കിലോ സ്വർണവും 2 കിലോ വെള്ളിയും 1 കോടി രൂപയും പിടിച്ചെടുത്തു. APCO ക്രമക്കേടിൽ ഗുജാലയ്ക്കെതിരായ കേസ് CDI അന്വേഷിക്കുന്നു. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും രാജ്യസഭാ MP ശിബു സോറനും ഭാര്യയ്ക്കും കോവിഡ്. ഇരുവരും വീട്ടിൽ നിരീക്ഷണത്തിൽ. പിതാവിനും മാതാവ് റൂപി സോറനും കോവിഡ് സ്ഥിരീകരിച്ച വിവരം മകൻ ഹേമന്ത് സോറനാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത്. കോവിഡ് സാഹചര്യത്തിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതു താത്പര്യ ഹർജി. കോവിഡ് മുക്തമാകുന്നതുവരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കരുതെന്ന് ആവശ്യം. രാജേഷ് കുമാർ ജയ്സ്വാൾ എന്നയാളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്.
ഇന്ത്യ പാക് അതിർത്തിയിൽ അഞ്ച് നുഴഞ്ഞുകയറ്റക്കാരെ ബി എസ് എഫ് വധിച്ചു. പഞ്ചാബിലെ താൻതരൺ ജില്ലയിലെ അതിർത്തിയിലായിരുന്നു ഏറ്റുമുട്ടൽ. പുലർച്ചെ മേഖലയിൽ പെട്രോളിംഗ് നടത്തിയ ബി എസ് എഫ് സംഘമാണ് നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയത്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ 34 യാത്രക്കാരുമായി സഞ്ചരിച്ച സ്വകാര്യ ബസ് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിൽ. സജയ്, ശ്രാവൺ, യതേന്ദ്ര യാദവ് എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ലൈംഗികാരോപണ കേസിൽ ഉത്തരാഖണ്ഡ് ബി ജെ പി എം എൽ എ മഹേഷ് നേഗിയെ പോലീസ് ചോദ്യം ചെയ്തു. യുവതിയുടെ ഭർത്താവിനെ ഉടൻ ചോദ്യം ചെയ്യും. കുട്ടിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന യുവതിയുടെ ആവശ്യം പോലീസ് പരിഗണിക്കും. പാക് അധീന കശ്മീരിലെ പൊതുസ്ഥലത്ത് നിന്ന് പാകിസ്ഥാന്റെ പതാക നീക്കം ചെയ്ത മാധ്യമപ്രവർത്തകൻ തൻവീർ അഹമ്മദ് അറസ്റ്റിൽ. ദാദിയാലിലെ പാകിസ്ഥാൻ പതാകകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തൻവീർ നിരാഹാര സമരം നടത്തുകയായിരുന്നു. പാക് ഏജൻസിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 8,05,133 ആയി. 2,32,26,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1,57,32,468 പേർക്ക് രോഗമുക്തി. അമേരിക്കയിൽ കോവിഡ് കേസുകൾ ഉയരുന്നു. ആകെ രോഗബാധിതരുടെ എണ്ണം 58,08,31. കോവിഡ് മരണം 1,79,000 പിന്നിട്ടു. രോഗമുക്തി നേടിയവരുടെ എണ്ണം 31,00,000 കടന്നു. കോവിഡ് മഹാമാരിയെ തുരത്താൻ ചുരുങ്ങിയത് 2 വർഷം സമയമെടുക്കുമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥാനം. സ്പാനിഷ് ഫ്ലൂവിൽ നിന്ന് രക്ഷ നേടാൻ ലോകമെടുത്ത സമയം ഇതിനായി വേണ്ടിവരില്ല. ആഗോളവത്കരണം മൂലം വൈറസ് വ്യാപനം പ്രകാശത്തിന്റെ വേഗതയിലാണെന്നും ടെഡ്രോസ് അഥാനം. വിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്ന റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് മാറ്റി. സൈബീരിയയിലെ ആശുപത്രിയിൽ നിന്ന് അലക്സിയെ മാറ്റിയത് ഡോക്ടേഴ്സിന്റെ അനുമതി ലഭിച്ച ശേഷം. യാത്രയ്ക്ക് നേതൃത്വം വഹിച്ചത് ജർമ്മനിയിലെ സിനിമ ഫോർ പീസ് ഫൗണ്ടേഷൻ. ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ പ്രചാരണത്തിനായി സമാഹരിച്ചത് 7 കോടി രൂപ. പുറത്തുവിട്ടത് ദേശീയ കൺവെൻഷനിൽ സമാഹരിച്ച തുകയുടെ കണക്ക്. 15 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലായി കൺവെൻഷൻ പരിപാടികൾ കണ്ടത് 122 മില്യൺ പേർ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ഷൻ മെയിൽ വെബ്സൈറ്റ് ആരംഭിച്ച US പോസ്റ്റൽ സർവീസ് വിഭാഗം. തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങൾ വോട്ടേഴ്സിന് മെയിൽ വഴി ലഭിക്കും. തെരഞ്ഞെടുപ്പ് മെയിലുകൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് പോസ്റ്റ് മാസ്റ്റർ ജനറൽ. ഇറാനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിന് വീണ്ടും തിരിച്ചടി. പ്രമേയത്തെ എതിർത്ത് UN സുരക്ഷാ സമിതിയിലെ 13 അംഗങ്ങൾ. 30 ദിവസത്തിനുള്ളിൽ ഇറാനെതിരെ പൂർണ്ണ ആയുധ ഉപരോധം തിരികെ കൊണ്ടുവരുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപെയോ. ദക്ഷിണ കൊറിയയിൽ കൂടുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ രാജ്യത്തെ പള്ളികളും നിശാക്ലബ്ബുകളും അടച്ചു. ആളുകൾ കൂട്ടം കൂടുന്നതിനും നിരോധനം. കൂടുതൽ കോവിഡ് പരിശോധനകൾ നടത്താൻ തീരുമാനം. 40%ത്തിലധികം പേർ കോവിഡ് വാക്സിൻ പരീക്ഷണത്തിനായി സന്നദ്ധത അറിയിച്ചതായി അമേരിക്കൻ കമ്പനിയായ മൊഡേണ. പരീക്ഷണത്തിനായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 13,194 പേർ. വാക്സിൻ പരീക്ഷിക്കുക 30,000 പേരിൽ. അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ റഷ്യയിലേക്ക്. ബലാറസിലെ തെരഞ്ഞെടുപ്പും പ്രതിഷേധങ്ങളും ചർച്ചയാകും. ബലാറസിന് സഹായം വാഗ്ദാനം ചെയ്ത് റഷ്യ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ചർച്ച. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ലെന്ന് അമേരിക്ക നേരത്തെ നിലപാടെടുത്തിരുന്നു. ബംഗ്ലാദേശ് പൗരനെ നാടുകടത്തി മലേഷ്യൻ സർക്കാർ. നടപടി ഡോക്യുമെന്ററിയിലൂടെ മലേഷ്യൻ സർക്കാരിനെ മോശമായി ചിത്രീകരിച്ചതിന്. കുടിയേറ്റക്കാരോട് സർക്കാർ മോശമായി പെരുമാറുന്നതായി ഡോക്യുമെന്ററിയിൽ. നടപടി ബംഗ്ലാദേശ് പൗരനായ മുഹമ്മദ് റയാൻ കബീറിനെതിരെ. കാലിഫോർണിയയിലുണ്ടായ കാട്ടുതീ പടരുന്നു. 220,000 ഏക്കർ കത്തിനശിച്ചു. ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 6 മരണം. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി പ്രദേശത്ത് കനത്ത പുക. 175,000 പേർ വീടുകൾ ഉപേക്ഷിച്ചു പോയതായി റിപ്പോർട്ട്. മാലി പ്രസിഡന്റിന്റെ രാജിയിൽ രാജ്യത്ത് ആഘോഷം. ആഹ്ലാദ പ്രകടനങ്ങൾക്കായി തലസ്ഥാനമായ ബമാക്കയിൽ 10,000 തടിച്ചുകൂടി. രാഷ്ട്രീയ അട്ടിമറിക്ക് ശേഷം രാജ്യത്തെ നയതന്ത്ര സമ്മർദ്ദം തുടരുകയാണ്. അമേരിക്കൻ ഗിറ്റാറിസ്റ്റ് ജാക്ക് ഷെർമൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. അമേരിക്കൻ റോക്ക് ബാൻഡായ റെഡ് ഹോട്ട് ചില്ലി പെപ്പേഴ്സിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. ബ്രസീൽ നഗരമായ സാൽവദോറിൽ ലോക്ഡൌൺ കാലത്ത് ക്രിസ്ത്യൻ പള്ളിയിൽ തിലാപ്പിയ മത്സ്യങ്ങളെ കൃഷി ചെയ്ത് വൈദികൻ. ദേവാലയം വിശ്വാസികൾക്ക് ബാധ്യതയാകാതിരിക്കാനാണ് കൃഷി ചെയ്തതെന്ന് വൈദികൻ മോയ്സസ് റുട്ടീലിയോ. പ്രദേശവാസികൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് മത്സ്യം വിൽക്കുന്നതെന്നും വൈദികൻ.
അഫ്ഗാനിസ്ഥാനിൽ മൂന്നിടത്തായി ഉണ്ടായ സ്ഫോടനത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. 4 പ്രദേശവാസികൾക്ക് ഗുരുതര പരുക്ക്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. 16 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ ഇസ്രയേലിൽ പ്രതിഷേധം ശക്തം. 30 പേർ ചേർന്ന് 16-കാരിയെ ലഹരി നൽകി പീഡനത്തിനിരയാക്കിയത് കഴിഞ്ഞയാഴ്ച. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം രൂക്ഷം. ഹമാസിന്റെ സൈനിക ടാങ്കുകൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം. നടപടി പലസ്തീന്റെ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായി. അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പലസ്തീൻ സേന. മഹാത്മാഗാന്ധിയുടെ കണ്ണട ബ്രിട്ടനിൽ 2.5 കോടി രൂപയ്ക്ക് ലേലത്തിന് വിറ്റു. 100 വർഷത്തിലേറെ പഴക്കമുള്ള കണ്ണട സ്വന്തമാക്കിയത് അമേരിക്കൻ പൗരൻ. 15,000 പൗണ്ടായിരുന്നു കണ്ണടയുടെ അടിസ്ഥാന വില. ലേലം നടന്നത് ഓൺലൈനായി. ഇറക്കുമതി ചെയ്യുന്ന കളിപ്പാട്ടങ്ങൾക്ക് ഗുണനിലവാര പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. അടുത്ത മാസം 1 മുതൽ ഗുണനിലവാര മാനദണ്ഡം പാലിക്കുന്ന ഇറക്കുമതി കളിപ്പാട്ടങ്ങൾക്ക് മാത്രമേ ഇന്ത്യൻ വിപണിയിൽ അനുമതി ഉണ്ടാവുകയുള്ളൂവെന്ന് മന്ത്രി രാംവിലാസ് പാസ്വാൻ. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇന്റർമിലാനെ വീഴ്ത്തി സെവിയ യൂറോപ്പ ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാർ. സെവിയയുടെ ജയം 2-3 ഗോളുകൾക്ക്. ഡിയോങ്ങിന് ഇരട്ട ഗോൾ. പാകിസ്ഥാനെതിരെ 3-ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ശക്തമായ നിലയിൽ. 5 വിക്കറ്റ് നഷ്ടത്തിൽ 515 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. യുവതാരം സാക് ട്രൗളിക്ക് ഇരട്ട സെഞ്ചുറി. ജോസ് ബട്ട്ലറിന് സെഞ്ചുറി. മാർസിയിൽ PSG ടീമിന്റെ ജേഴ്സി അണിയുന്നതിൽ നിന്ന് ആരാധകർക്ക് വിലക്ക്. സെമിഫൈനലിൽ ലെപ്സിഗിന് മേൽ വിജയം നേടിയതിനെ തുടർന്ന് മാർസിയിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് തീരുമാനം. PSGയുടെ ജേഴ്സി അണിഞ്ഞെത്തിയ ആളെ ആക്രമിച്ചതിന് ഒരാൾ അറസ്റ്റിലായിരുന്നു. കോവിഡ് ഡയറി എന്ന ഹ്രസ്വചിത്രം സിനിമാതാരം ഇന്ദ്രൻസ് ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്തു. ചിത്രത്തിന്റെ രചനയും സംവിധാനവും മധു വിശാഖ്. കോവിഡ് കാലത്ത് ബ്രേക്ക് ദി ചെയിൻ ഡയറി ഉപയോഗിക്കണമെന്ന സന്ദേശമാണ് ഹ്രസ്വചിത്രത്തിന്റെ പ്രമേയം. തിരുവനന്തപുരം ജില്ലയിൽ 464 പേർക്ക് കൂടി കോവിഡ്. 480 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 290 പേർക്ക് കൂടി രോഗമുക്തി. 5,163 പേർ നിലവിൽ കോവിഡ് ബാധിച്ച ജില്ലയിൽ ചികിത്സയിൽ. പിടിച്ചെടുത്ത കായൽ മത്സ്യം രഹസ്യമായി വിൽപ്പന നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി. തിരുവനന്തപുരം മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ 3 ASIമാരെ സ്ഥലം മാറ്റി. രാധാകൃഷ്ണൻ, ഗോപകുമാർ, പത്മകുമാർ എന്നിവർക്കെതിരെയാണ് നടപടി. തിരുവനന്തപുരത്ത് അയ്യച്ചാടി ചാക്കയിൽ നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് 7 കോടി രൂപ ചെലവിൽ. ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ സ്ഥാപിച്ച സ്മാർട്ട് ബസ് ഷെൽട്ടറുകൾ ഉദ്ഘാടനം ചെയ്തു. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കിയത് നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഉദ്ഘാടനം നിർവഹിച്ച മേയർ കെ ശ്രീകുമാർ. കൊല്ലം ജില്ലയിൽ 77 പേർക്ക് കൂടി കോവിഡ്. 75 പേർക്കും രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെ. 65 പേർക്ക് രോഗമുക്തി. കൊല്ലം വെള്ളിമണ്ണിൽ വിവാഹത്തിൽ പങ്കെടുത്ത 17 പേർക്ക് കൂടി കോവിഡ്. നേരത്തെ ഇവിടെ രോഗം സ്ഥിരീകരിച്ചത് 4 പേർക്ക്. ശക്തികുളങ്ങര ഹാർബറിൽ ഒരാൾക്ക് കൂടി കോവിഡ്. ആലപ്പുഴ ജില്ലയിൽ 87 പേർക്ക് കൂടി കോവിഡ്. 83 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 125 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. പത്തനംതിട്ടയിൽ ഇന്ന് 93 പേർക്ക് കോവിഡ്. 65 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 9 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വിദേശത്ത് നിന്നെത്തിയ 10 പേർക്കും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 18 പേർക്കും രോഗബാധ. പത്തനംതിട്ട മുൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കൊച്ചിപ്പൻ മാപ്പിളയുടെ 7-ാം അനുസ്മരണ സമ്മേളനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിച്ചു. യോഗം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയിൽ 104 പേർക്ക് കൂടി കോവിഡ്. 97 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. രോഗം ഭേദമായി 87 പേർ കൂടി ആശുപത്രി വിട്ടു. ഇടുക്കിയിൽ 37 പേർക്ക് കൂടി കോവിഡ്. 13 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 5 പേരുടെ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 47 പേർക്ക് രോഗമുക്തി. ഇടുക്കി മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. 4,03,00,000 രൂപ ചെലവിലാണ് നിർമ്മാണം. എറണാകുളം ജില്ലയിൽ ഇന്ന് 114 പേർക്ക് കോവിഡ്. 108 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 3 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ്. 98 പേർക്ക് രോഗമുക്തി. പള്ളികളിൽ നിന്ന് വിശ്വാസികളെ പുറത്താക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുനഹദോ സെക്രട്ടറി ഡോ യുഹാനോൻ മാർ ദിയസ്കോറിസ് മെത്രാപ്പൊലീത്ത.
സുപ്രീംകോടതി വിധിയിലൂടെ ഓർത്തഡോക്സ് സഭ ഒരു വിശ്വാസിയെയും അവരുടെ ദേവാലയങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. 1934 ഭരണഘടനയ്ക്ക് വിധേയമായി മലങ്കര സഭയുടെ ഏത് ദേവാലയത്തിലും ഇടവക ജനങ്ങൾക്ക് ആരാധനയിൽ പങ്കെടുക്കാവുന്നതാണ്. യുവാവിനെ മദ്യത്തിൽ ലഹരിമരുന്ന് നൽകിയ ആഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിൽ 5 പോലീസ് കസ്റ്റഡിയിൽ. അടൂർ സ്വദേശി അനൂപ്, നൂർനാട് സ്വദേശികളായ അനൂപ്, ശ്യാം, വിഴിഞ്ഞം, പുല്ലൂർക്കോണം സ്വദേശി മുഹമ്മദ് യൂസഫ്, തൃശൂർ കല്ലൂർ സ്വദേശി അനൂപ് എന്നിവരാണ് എറണാകുളം നോർത്ത് പോലീസിന്റെ പിടിയിലായത്. ചെങ്ങന്നൂർ സ്വദേശി സന്തോഷിനെയാണ് സംഘം കവർച്ച ചെയ്തത്. എറണാകുളം തെറ്റയിൽ റബ്ബർ ഇൻഡസ്ട്രീസിൽ തീപിടുത്തം. ചെമ്പന്നൂർ ഇൻഡസ്ട്രീസ് ഏരിയയിലാണ് സംഭവം. ടയർ റീസോളിങ്ങുമായി ബന്ധപ്പെട്ട മെഷീനാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. അങ്കമാലിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. പാലക്കാട് ജില്ലയിൽ നിന്ന് 184 പേർക്ക് കോവിഡ്, 146 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 14 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഇന്ന് ജില്ലയിൽ 89 പേർക്ക് രോഗമുക്തി. പാലക്കാട് മങ്കര പഞ്ചായത്തിൽ ഗ്യാസ് ശ്മശാനമൊരുങ്ങുന്നു. കാളികാവിന് സമീപത്ത് നിർമ്മിച്ച ഗ്യാസ് ശ്മശാനത്തിലെ കെട്ടിടവും അനുബന്ധ പ്രവൃത്തികളും പുരോഗമിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി. എടപ്പാൾ അയിലക്കാട് ദുബായ്പടി മേഖലയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് മത്സ്യക്കച്ചവടം നടത്തിയ അയിലക്കാട് സ്വദേശിക്കെതിരെ കേസ്. പ്രദേശത്ത് മത്സ്യബൂത്ത് നടത്തിവന്ന 55-കാരനെയാണ് ചങ്ങരംകുളം സിയായി ബഷീർ ചിറക്കൽ പിടികൂടിയത്. മലപ്പുറം ജില്ലയിൽ 395 പേർക്ക് കൂടി കോവിഡ്, സമ്പർക്കത്തിലൂടെ 377 പേർക്ക് രോഗബാധ, 240 പേർക്ക് ഇന്ന് രോഗമുക്തി. മലപ്പുറം പ്രസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രസ് ക്ലബിലേക്ക് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആർക്കും പ്രവേശനമില്ല. നടപടി ജില്ലാ ആസ്ഥാനത്തെ 5 മാധ്യമപ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ചകളിൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ലോക്ഡൌൺ നാളെ തുടരുമെന്ന് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ. വിവാഹം, മരണം, മെഡിക്കൽ എമർജൻസി, മെഡിക്കൽ സ്ഥാപനങ്ങൾ, പെട്രോൾ പമ്പുകൾ എന്നിവയ്ക്ക് ലോക്ഡൌൺ ബാധകമായിരിക്കില്ല. നിയമലംഘകർക്കെതിരെ നടപടി. മലപ്പുറം കോട്ടയ്ക്കലിൽ പുത്തൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടു. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഗുരുസ്വാമിയെ പരുക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം തിരൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിൽ ഓരുജല സമ്മിശ്ര മത്സ്യകൃഷി ആരംഭിച്ചു. മന്ത്രി കെ ടി ജലീൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വാർഡ് 35, 33, 4 എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. കോഴിക്കോട് ജില്ലയിൽ 232 പേർക്ക് കൂടി കോവിഡ്, വിദേശത്തു നിന്നെത്തിയ 9 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 10 പേർക്കും രോഗബാധ, 24 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഇന്ന് 20 പേർ രോഗമുക്തി നേടി. കോഴിക്കോട് അത്തോളി ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ഹോട്ടൽ പ്രവർത്തനം തുടങ്ങി. കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കൊടശ്ശേരിയിലാണ് ഹോട്ടൽ തുടങ്ങിയത്. അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിറ്റൂർ രവീന്ദ്രൻ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു. വയനാട് ജില്ലയിൽ 25 പേർക്ക് കൂടി കോവിഡ്, ഒരു ആരോഗ്യ പ്രവർത്തക ഉൾപ്പെടെ 23 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 52 പേർക്ക് ഇന്ന് രോഗമുക്തി. വയനാട് ചെതലയം 6 മൈലിൽ മാനിറച്ചി വിൽപ്പന ചെയ്ത 3 പേർ അറസ്റ്റിൽ. കൊമ്പൻമൂല കോളനിയിലെ ഗംഗൻ, ശശികുമാർ, അസീസ് എന്നിവരാണ് പിടിയിലായത്. കേസിലെ മറ്റു 3 പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. കണ്ണൂർ ജില്ലയിലെ 62 പേർക്ക് കൂടി കോവിഡ്, 56 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, ഒരാൾ വിദേശത്തു നിന്നും, 4 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. കാസർഗോഡ് 119 പേർക്ക് കൂടി കോവിഡ്, 5 ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ 116 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 2 പേർ വിദേശത്തു നിന്നും, ഒരാൾ ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയവർ. 47 പേർ പുതുതായി രോഗമുക്തരായി. ഇനി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ് നെഹ്റു പ്രതിമയ്ക്ക് മുന്നിൽ കൈ തൊഴുന്നു എന്ന അടിക്കുറിപ്പോടെ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ വണങ്ങുന്ന ചിത്രമാണ് മോർഫ് ചെയ്ത് നെഹ്റുവിന് പ്രണാമം അർപ്പിക്കുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രാധാന്യം എന്ന അടിക്കുറിപ്പോടെ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. കേരളത്തിലെ ശിവാനന്ദ യോഗ ആശ്രമത്തിൽ ഏതാനും ആളുകൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ചിത്രമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ബെലാറസ് പ്രക്ഷോഭത്തിലെ ദൃശ്യങ്ങൾ എന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യാവസ്ഥയുമായി മെർലിൻ മതായ്. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ജനകീയ പ്രക്ഷോഭം തുടരുകയാണ്. ഇതിനിടെ പ്രതിഷേധത്തിലെ ദൃശ്യങ്ങൾ എന്ന രീതിയിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. സത്യത്തിൽ ഈ വീഡിയോ ബെലാറസ് പ്രക്ഷോഭത്തിലേതാണോ നോക്കാം.
നീണ്ട 26 വർഷത്തെ ഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയ്ക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രക്ഷോഭം 13 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾക്കിടെ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. ദിസ് പ്രൊട്ടസ്റ്റ് ഇൻ ബെലാറസ് ഇസ് സോ കൂൾ എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് വീഡിയോ പ്രചരിക്കുന്നത്. ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ ഈ വീഡിയോ ബെലാറസ് പ്രക്ഷോഭത്തിലേതല്ലെന്ന് ബോധ്യമായി. VFX ആർട്ടിസ്റ്റ് അലക്സാണ്ടർ ഇവാനോവ് സ്പെഷ്യൽ ഇഫക്റ്റ് വഴി നിർമ്മിച്ച വീഡിയോ ആണിത്. അലക്സാണ്ടർ ഇവാനോവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ വീഡിയോ 3 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യു ഷാൽ നോട്ട് പാസ് ലുക്കാഷെങ്കോ എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ലുക്കാഷെങ്കോയുടെ ചിത്രം ബോറിസ് ഗ്രോ എന്ന ഉക്രൈൻ കലാകാരനാണ് വരച്ചതെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പരിശോധനയിൽ ബോറിസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അദ്ദേഹം വരച്ച ലുക്കാഷെങ്കോയുടെ ചിത്രമുണ്ടെന്ന് വ്യക്തമായി. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അലക്സാണ്ടർ ഇവാനോവിന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലായ ജിൽ റോക്ക് വണ്ണിന്റെ തീം വീഡിയോയിൽ കാണുന്ന റോഡിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. പിന്നീട് വീഡിയോ നിർമ്മിക്കുന്ന ഒരു ചിത്രം ഇവാനോവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പരിശോധനയിൽ വ്യക്തമായി. അതിനാൽ പ്രചരിക്കുന്ന വീഡിയോ ബെലാറസ് പ്രതിഷേധത്തിലെ ദൃശ്യങ്ങളല്ലെന്നും VFX വീഡിയോ ആണെന്നും നിസ്സംശയം പറയാം. വിപ്ലവ മുദ്രാവാക്യങ്ങളിൽ മുങ്ങി രാജ്യസന്നദ്ധത അറിയിച്ച മന്ത്രിസഭകൾ നമുക്ക് പരിചിതമാണ്. എന്നാൽ ഇവിടെ മനുഷ്യനല്ല, ടെക്നോളജിയാണ് ജയിച്ചത്. വ്യാജന്മാരെ തിരിച്ചറിയാം, തിരുത്താം. ഇപ്പോൾ കിട്ടിയത് പഞ്ചാബ് ജയിൽ സഹകരണ വകുപ്പ് മന്ത്രി സുഖ്ജീന്ദർ സിംഗിന് കോവിഡ് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വൻ കഞ്ചാവ് വേട്ട. 40 കിലോയോളം കഞ്ചാവ് പിടികൂടി. ദേശീയപാത ആറ്റിങ്ങൽ ആലങ്കോടിന് സമീപം അടച്ചിട്ടിരുന്ന റെസ്റ്റോറന്റിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 3 പേരെ കസ്റ്റഡിയിലെടുത്തു. എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ.